ഓം അമൃതേശ്വരി നമഃ. ജീവിത വിജയത്തിന് അനിവാര്യമായി വേണ്ടത് കഴിവും ശക്തിയുമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ജീവിതത്തിൽ വിജയത്തിൻ്റെ ഉന്നത ശ്രേണികളിൽ എത്തിച്ചേർന്ന ആൾക്കാരെ പരിശോധിച്ചാൽ, അവരുടെ ജീവിത ചരിത്രം പഠിച്ചാൽ നമുക്കറിയാൻ കഴിയും അവരെല്ലാവരും ധാരാളം കഴിവുകളുള്ളവരും നല്ല ശക്തിമാന്മാരുമായിരുന്നു എന്ന്. ശക്തി എന്നുദ്ദേശിക്കുന്നത് മാനസികവും ബൗദ്ധികവും എല്ലാമായ ശക്തികളെയാണ്. പക്ഷെ നമുക്കൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ടാകും. പലരും കഴിവുകളും ശക്തിയും ഉണ്ടായിട്ടും പരാജയപ്പെട്ടു പോകുന്ന അനുഭവങ്ങൾ നമ്മൾ കണ്ടു കാണും. എന്തുകൊണ്ടാണ് ഇത് എന്ന് നമ്മൾ ചിന്തിക്കണം. ഭാരതീയ ദർശനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേദാന്ത ദർശനത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളാണ് ഉപനിഷത്തുകൾ. അതിലൊരു ഉപനിഷത്തിൽ ശക്തി ഉണ്ടായിട്ടും പരാജയപ്പെട്ടു പോയതിൻ്റെ ഒരു കഥയുണ്ട്. കേനോപനിഷത്ത് എന്ന പേരായ സുന്ദരമായൊരു ചെറിയ ഉപനിഷത്തിൽ ദേവാസുരന്മാർ തമ്മിലൊരു യുദ്ധം നടന്ന കഥ പറയുന്നു. അതിൽ ദേവന്മാർ വിജയിച്ചു. വിജയിച്ചു കഴിഞ്ഞപ്പോൾ അവരഭിമാനിക്കാൻ തുടങ്ങി, തങ്ങളുടെ കഴിവും ശക്തിയും കൊണ്ടാണ് തങ്ങൾ വിജയിച്ചതെന്ന്. പെട്ടെന്ന് അവരുടെ മുമ്പിൽ ഒരു തിരിച്ചറിയാൻ കഴിയാത്ത സത്വം പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ ദേവന്മാർ അതാരാണെന്നറിയാൻ വേണ്ടി ആദ്യം അഗ്നിദേവനെ പറഞ്ഞയക്കുന്നു. അഗ്നിദേവൻ സമീപത്തെത്തുമ്പോൾ ആ അജ്ഞാത സത്വം ഒരു യക്ഷരൂപം പ്രാപിച്ചിട്ട് അഗ്നിയുമായി സംഭാഷണം നടത്തുന്നു. അഗ്നി പറയുന്നു, എൻ്റെ ശക്തി എനിക്കെന്തിനേയും ദഹിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണെന്ന്. അപ്പോൾ ഈ യക്ഷൻ ഒരു പുൽക്കൊടി മുന്നിൽ വച്ചിട്ട് ഇതിനെ ദഹിപ്പിക്കാൻ പറയുമ്പോൾ അഗ്നി പരാജയപ്പെട്ടു പോകുന്നു. പിന്നീട് വായു ഭഗവാൻ ചെല്ലുന്നു. വായു ഭഗവാനും ഒരു പുൽക്കൊടിയെ പറപ്പിക്കുന്ന ആ പരീക്ഷണത്തിൽ പരാജയപ്പെടുന്നു. പിന്നീട് ദേവരാജാവായ ഇന്ദ്രൻ പോകുന്നു. ഇന്ദ്രൻ്റെ മുന്നിൽ ആ യക്ഷൻ അപ്രത്യക്ഷമാകുന്നു. പിന്നീട് സാക്ഷാൽ ഉമാ ഹൈമവതി ദേവി പ്രത്യക്ഷപ്പെട്ടിട്ട് അവർക്ക് ഉപദേശം നൽകുന്നു. ആ യക്ഷം ബ്രഹ്മമാണ്, സർവവ്യാപകമായ ദിവ്യ ചൈതന്യമാണ്, അതിൻ്റെ ബലം കൊണ്ടാണ് നിങ്ങൾ വിജയിച്ചത്, അത് മറന്ന് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ബലം കൊണ്ടാണ് വിജയിച്ചതെന്ന് ധരിച്ചപ്പോൾ നിങ്ങളുടെ ബലങ്ങൾ നിങ്ങൾക്ക് നഷ്ടമായി. ഇതാണ് കഥയുടെ രത്നച്ചുരുക്കം. നമ്മുടെ കഴിവ്, ശക്തി, ബലം ഇതെല്ലാം പലപ്പോഴും പ്രയോജനപ്പെടാതിരിക്കുന്നത് അതിൻ്റെ പ്രവർത്തനത്തെ നാം ചില നിഷേധാത്മക ഭാവങ്ങൾ കൊണ്ട് തടസ്സപ്പെടുത്തുമ്പോഴാണ്. അങ്ങനെയുള്ള നിഷേധാത്മക ഭാവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അഹങ്കാരം, അഭിമാനം. ഇതുകൊണ്ട് നമ്മളുടെ ശക്തികളെ തടസ്സപ്പെടുത്തിയാൽ നമുക്ക് വിജയിക്കാൻ പറ്റുകയില്ല. അതുപോലെ തന്നെ അതിരുകടന്ന മമത, ആസക്തി, വിഷാദം, ഇങ്ങനെയുള്ള നിഷേധാത്മക ഭാവങ്ങൾ പലതും നമ്മുടെ ശക്തികൾ പ്രാവർത്തികമാക്കുന്നതിൽ നിന്ന് നമ്മെ തടയുന്നു. ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം? ഉത്തരം തേടി നമ്മൾ മറ്റെങ്ങും പോകേണ്ട, ഭഗവത്ഗീതയിൽ ചെന്നാൽ മതി. ഭഗവത്ഗീത തുടങ്ങുമ്പോൾ അർജുനൻ എല്ലാ കഴിവുകളും ശക്തിയും തികഞ്ഞ വ്യക്തിയായി യോദ്ധാവായി പ്രത്യക്ഷപ്പെടുന്നു. അർജുനൻ്റെ ആദ്യത്തെ വാക്കുകൾ ആത്മവിശ്വാസം നിറഞ്ഞ ഒന്നായിരുന്നു. പക്ഷേ യാഥാർത്ഥ്യത്തിനെ തൊട്ട് അറിഞ്ഞപ്പോൾ അർജുനൻ്റെ ശക്തിയെല്ലാം ചോർന്നുപോയി, കഴിവുകളെല്ലാം അപ്രത്യക്ഷമായി. കാരണം തൻ്റെ തന്നെ ബന്ധുജനങ്ങളെ, ഗുരുജനങ്ങളെ, പൂജ്യരായവരെ, സ്നേഹഭാജനങ്ങളായവരെയാണ് താൻ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് വധിക്കേണ്ടതെന്നറിഞ്ഞപ്പോൾ അർജുനൻ്റെ ജ്ഞാനം മങ്ങലേറ്റതായിപ്പോയി. സ്വധർമ്മത്തെക്കുറിച്ചുള്ള ബോധം നഷ്ടപ്പെട്ടു. അങ്ങനെ ചില നിഷേധാത്മക ഭാവങ്ങൾ ഈ മമതയിലൂടെ, ഈ ആസക്തിയിലൂടെ അർജുനനെ കീഴടക്കി. അങ്ങനെ അർജുനൻ വിഷാദത്തിനടിമപ്പെട്ട് പിന്നീട് പറയുന്ന വാക്യങ്ങൾ എന്താണ്? കഴിവുകളെല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു വ്യക്തിയുടെ പ്രലപനങ്ങളാണത്. ഭഗവത്ഗീത അവിടെ അർജുനൻ്റെ ചിത്രം വരച്ചു കാട്ടുന്നത് ഇങ്ങനെയാണ്: സീതന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതേ വേഭദുശ്ച ശരീരേമേ രോമഹർഷശ്ച ജായതേ ദാണ്ഡീവം ശ്രംസദേഹസ്താത് ത്വക്ചൈവ പരിദഹ്യതേ നച ശക്നോമ്യവസ്ഥാതും ഭ്രമദീവചമേ മനഃ. അതായത് ചുരുക്കി പറഞ്ഞാൽ, ഒരു മനസ്സിനെ രോഗം ബാധിച്ച വ്യക്തിക്ക് വരുന്ന ലക്ഷണങ്ങളാണ് ഇവിടെ കാണുന്നത്. തൊണ്ട വരളുന്നു, ത്വക്ക് മുഴുവനും പൊള്ളുന്നു, തല കറങ്ങുന്നു, ശരീരം മുഴുവനും രോമാഞ്ചം കൊള്ളുന്നു, ഇങ്ങനെയൊക്കെ രോഗലക്ഷണങ്ങൾ, മാനസിക രോഗത്തിൻ്റെ, നാഡീരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ അർജുനനിൽ കാണാം.
ആരാണ് അർജുനൻ? ലോകത്തെ എല്ലാ വില്ലാളി വീരന്മാരെയും പരാജയപ്പെടുത്താൻ കഴിവുള്ള വ്യക്തിയാണ്. പക്ഷേ ആ സമയത്ത് നിഷേധാത്മക ഭാവങ്ങൾ അർജുനനെ കീഴടക്കിയപ്പോൾ തൻ്റെ കഴിവുകൾ പുറത്തെടുക്കാൻ പറ്റാതായി. ഇത് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നതാണ്. നമ്മൾ പല സന്ദർഭങ്ങളും ഓർമ്മിച്ചാൽ അറിയാൻ സാധിക്കും, നമ്മുടെ കഴിവുകൾ യഥാർത്ഥത്തിൽ പ്രയോജനപ്പെടുത്താൻ കഴിയാതെ പോയ സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. നല്ലപോലെ പഠിച്ച ഒരു കുട്ടി പരീക്ഷയ്ക്ക് പോയിട്ട് അറിയാവുന്ന ചോദ്യങ്ങൾ വന്നിട്ട് പോലും ഉത്തരങ്ങൾ എഴുതാൻ പറ്റാതെ പോകുന്നു. വളരെയധികം തയ്യാറെടുപ്പോടുകൂടി ഒരു ഇൻ്റർവ്യൂവിന് പോയിട്ട് ആ ഇൻ്റർവ്യൂ ബോർഡിലെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പകച്ചു നിന്ന് പോകുന്നു. അതുപോലെ നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ശരിയായ അടുത്ത കാൽവയ്പ് എടുക്കാൻ സാധിക്കാതെ നമ്മൾ തളർന്നു പോകുന്നു. ഇവിടെയൊക്കെ നമുക്കുണ്ടായിരുന്ന കഴിവുകൾ പോലും പ്രയോജനപ്പെടാതെ പോയതായിട്ടാണ് നമുക്ക് കാണുന്നത്. അതിന് കാരണം നമ്മുടെ മനസ്സിനെ ചില നിഷേധാത്മക ഭാവങ്ങൾ കീഴടക്കിയതാണ്. അത് അഹങ്കാരമാകാം, അതിരുകടന്ന മമതയാകാം, ആസക്തിയാകാം. ഇങ്ങനെ പല പല ഭാവങ്ങളും നമ്മളെ കീഴടക്കുന്നതായിട്ട് നമുക്ക് അനുഭവമുണ്ട്. അങ്ങനെ സംഭവിച്ചിട്ട് നമ്മളുടെ നേട്ടങ്ങൾക്ക് ഹാനി സംഭവിക്കാതിരിക്കണമെങ്കിൽ ഭഗവത്ഗീതയുടെ പാഠങ്ങൾ നമ്മൾ ജീവിതത്തിൽ പകർത്തണം. ഭഗവത്ഗീത ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി മുഖ്യമായും ഉപദേശിക്കുന്നത് സമചിത്തത അഭ്യസിക്കണമെന്നുള്ളതാണ്. അമ്മ ഇത് മറ്റൊരു ഭാഷയിൽ നമുക്ക് ലളിതമായി പറഞ്ഞു തരുന്നു. നമുക്കെന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ മതിമറന്ന് ആകാശം മുട്ട തുള്ളിച്ചാടരുത്. നമുക്കെന്തെങ്കിലും കോട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ മനസ്സുമടുത്ത് ആഴങ്ങളിലേക്ക് മുങ്ങിത്താഴരുത്. ഇതിന് രണ്ടിനും വഴിപ്പെടാതെ ഒരു മിതത്വം പാലിച്ചുകൊണ്ടുള്ള സമീപനം എല്ലാ കാര്യങ്ങളോടും നമ്മൾ എടുക്കണം എന്നുള്ളതാണ് അമ്മ പറയുന്നത്. ഇത് തന്നെയാണ് ഭഗവത്ഗീത നിത്യം ച സമചിത്തത്വം ഇഷ്ടാനിഷ്ടോപപത്തിഷു എന്ന് പറയുന്നത്. ഇഷ്ടമായ അവസരങ്ങളിലും അനിഷ്ടമായ അവസരങ്ങളിലും സമചിത്തത പരിശീലിക്കുക. അതിന് നമ്മുടെ മനസ്സിൽ ജ്ഞാനം നിറയ്ക്കുക, നമ്മുടെ മനസ്സിനെ ധ്യാനത്തിലൂടെ കൂടുതൽ കരുത്തുറ്റതാക്കുക, ഒരു അനാസക്തി ഭാവത്തിലൂടെ കർമ്മങ്ങൾ ചെയ്യാൻ നമ്മൾ പരിശീലിക്കുക. ഇങ്ങനെയെല്ലാം ചെയ്തു കഴിയുമ്പോൾ നമുക്ക് ആധ്യാത്മികമായ മാർഗത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളതിന് പുറമേ നമ്മുടെ ഭൗതികമായ എല്ലാ കഴിവുകളെയും എല്ലാ ശക്തികളെയും വേണ്ട അവസരത്തിൽ വേണ്ടതുപോലെ ഉപയോഗിക്കാനുള്ള മനസാന്നിധ്യവും നമുക്ക് കൈവരിക്കാൻ സാധിക്കും, വിവേകം നമുക്ക് കൈവരിക്കാൻ സാധിക്കും. അങ്ങനെ ഈ പാഠങ്ങൾ ശരിക്കും മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിതത്തെ സമഗ്രമായി വിജയത്തിൻ്റെ ഉത്തുങ്ക സോപാനങ്ങളിലേക്ക് ഉയർത്താനും അതുപോലെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമായ ഈശ്വരപ്രാപ്തിയിലേക്ക് നയിക്കാനും ഗീതയെ നമുക്കെല്ലാവർക്കും പ്രയോജനപ്പെടുത്താം. ഓം അമൃതേശ്വരീ നമഃ.